കേരള പി എസ് സി ഇപ്പോൾ എൽ ജി എസ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ്. നിരവധി പേർ കാത്തിരുന്ന ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. മിനിമം 7 ക്ലാസ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. വനിതകൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. വിവിധ കേരള ഗവൺമെന്റ് കമ്പനികളിലേക്കായിരിക്കും നിയമനം ഉണ്ടാവുക. അതുപോലെ തന്നെ കേരള പി എസ് സി ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം. തീർച്ചയായും മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പരമാവധി ഒരുപാട് പേര് ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവരിലേക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. കേരള പി എസ് സി ആണ് ഇപ്പോൾ വിവിധ ഗവൺമെന്റ് കമ്പനീസിലേക്ക് എൽ ജി എസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എൽ ജി എസ് റിക്രൂട്ട്മെന്റ് ഒരുപാട് പേര് കാത്തിരുന്ന റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. 15/12/2021 കസ്റ്റഡി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 19/1/2022 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 19/1/2022 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ മാസം 19 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 609/2021 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തിട്ട് 609/2021 എന്ന ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. മിനിമം ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് 7 ക്ലാസ്സാണ്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ ഡീറ്റെയിൽസും നോക്കാം. വിവിധ ഗവൺമെന്റ് കമ്പനികളിലേക്കാണ് ഇപ്പോൾ എൽ ജി എസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി മുഖാന്തരം വിളിച്ചിട്ടുള്ളത്. വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18-36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 1/1/1985 1/1/2003 ഇടയിലും ഈ ഒരു ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ OBC SC ST വിഡോസിനൊക്കെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ക്വാളിഫിക്കേഷനാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. മിനിമം നിങ്ങൾക്ക് 7 ക്ലാസ് ഉണ്ടായാൽ മതി. മിനിമം 7 ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈക്കിളിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ സൈക്കിൾ ഓടിക്കാൻ അറിയുന്നവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. വളരെ നല്ല അവസരം തന്നെയാണ്. പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിരവധി പേര് ഗവൺമെൻറ് ജോബ്, കേരള ഗവൺമെൻറ് ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.